ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ റൊട്ടിയുടെയോ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി നമുക്ക് നോക്കിയാലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ് ഞാനിവിടെ നാല് മുട്ട കുറച്ച് ഉപ്പ് ചേർത്ത് പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഈ പുഴുങ്ങിയ മുട്ട നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് അര ടീസ്പൂൺ എണ്ണ ചേർത്ത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരുനുള്ളും മുളക് പൊടിയും ചേർത്ത് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് എടുക്കാം ഈ മസാലയൊക്കെ മുട്ടയിലൊക്കെ നന്നായിട്ടൊന്ന് പറ്റി പിടിച്ച് കിട്ടണം എന്ന് ഒരുപാട് സമയം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ആവശ്യമില്ല കേട്ടോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മുട്ട വെള്ളം ഹാർഡായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഈ മസാലയൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് പിടിച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് ഈ പാനിൽ നിന്ന് കോരി മാറ്റിയൊന്ന് വെക്കാം ഇനി ആ സെയിം പാനിലേക്ക് അതിന് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ടരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അറിഞ്ഞത് രണ്ട് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ചെറുതീൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് അത്യാവശ്യം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അറിഞ്ഞത് ചേർത്ത് കൊടുക്കാം വലിയ സവാള ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ചെറു വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് മൂത്ത് കളറ് മാറി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് രണ്ട് തക്കാളി നമുക്ക് പേസ്റ്റ് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര കപ്പ് വെള്ളം കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് മൂടി വയ്ക്കാം എന്നിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് എണ്ണയൊക്കെ തിളഞ്ഞ് വരുന്നുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുത്ത് ഇൽ വെച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഒപ്പം തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ജീരകം പൊടി ഇത്രയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് വീണ്ടും ചെറുതീൽ വെച്ചിട്ട് ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാ പൊടി നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളക്കുന്നവർ വെയിറ്റ് ചെയ്യാം ഇതൊന്ന് തിളച്ച് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ പുഴുങ്ങി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ കസൂരി മേത്തി വറുത്ത് പൊടിച്ചത് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇത്രയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി ഫ്രഷ് ക്രീം ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് നമുക്കൊന്ന് കിട്ടണം അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം എന്നിട്ട് ചെറു വെച്ചിട്ട് ഒരു മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടൊന്ന് എടുക്കാം അപ്പോഴേക്കും വീണ്ടും ഈ ചാറ് ഒന്നു വിട്ടൊക്കെ കുറുകി വരാൻ തുടങ്ങുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിയിലെ പൊടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രേ ഉള്ളതോട്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഗ്രേവി ഇരിക്കും തോറും കുറച്ചും കുറുകി വരുന്നതാണ് കേട്ടോ അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ചേർക്കാനായിട്ട് നല്ല ചൂടോട് കൂടി തന്നെ ചപ്പാത്തി റൊട്ടി നാൻ ഇതെല്ലാത്തിനെയും കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു എന്ന് വെച്ചാൽ അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ